മൊബൈലിൽ നീ വൃത്തികെട്ട ക്ലിപ്പുകൾ കാണല്ലേ മോനെ, അതിൽ നിന്റെ കണ്ണും കൽബും മയങ്ങല്ലേ മോനെ, നമുക്ക് റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണയൊന്ന് കിനാവിൽ അനുഭവിക്കണ്ടേ മോനെ, അവസാനം മദീനയിലേക്കൊന്നെത്തണ്ടേ മോനെ, അവിടെ ചെന്നൊന്ന് സലാം പറയുമ്പോൾ ഹബീബായ തങ്ങളത് കേൾക്കുമല്ലോ മോനെ, ഇഷ്ടമുള്ളവർക്ക് അവിടുന്ന് സലാം മടക്കുന്നത് കേൾക്കാമല്ലോ മോനെ. അപ്പോ ഹബീബായ തങ്ങളുടെ മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് കബുർ ഷെരീഫിന്റെ ഉള്ളിൽ കിടന്ന് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നതൊന്ന് കേൾക്കാൻ ആശയില്ലേ മോനെ. അല്ലാ, അവസാനം ഞങ്ങൾ മദീനയിലെത്തുമ്പോഴെങ്കിലും ഹബീബായ തങ്ങളുടെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തന്നിട്ട് പിന്നെ ജീവിതം വേണ്ട, പിന്നെ ജീവിതം വേണ്ട, നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം മതിയല്ലോ. ഇവിടെ എത്രയോ കൊല്ലം ജീവിക്കാമെന്ന് ആരോടും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല, ഉടമ്പടിക്ക് പ്രസക്തിയില്ല. നീ വിളിക്കുമ്പോൾ വരേണ്ട അടിമകളാണ് ഞങ്ങൾ, നീ വിളിക്കുമ്പോൾ അനുസരിച്ച് കിടക്കേണ്ട ദാസന്മാരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടെന്ത് കാര്യമാണ്? അല്ലാഹ് നിനക്കിഷ്ടമുള്ള നല്ലവരായ അടിമകളെപ്പോലെ ഹബീബായ നിബിധങ്ങളിലേക്കൊന്ന് ചേർത്തു തന്നിട്ട് അവസാനം ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം റഹ്മാനേ. ആ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോനെ, രാവും പകലും ഒന്ന് ആലോചിച്ചു നോക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നബിതങ്ങളുടെ ദീനിനു വേണ്ടിയുള്ളൊരു ഖിദ്മത്ത്, രാത്രി കടന്നുറങ്ങുമ്പോൾ ആ നേതാവിന്റെ ഒരു നോട്ടം, രാത്രി കടന്നുറങ്ങുമ്പോൾ മുത്തു നബിതങ്ങളോടൊരു കാഴ്ച, എന്തൊരാനന്ദമുള്ള ജീവിതമാണ്. അല്ലാ, ഒരുപാട് തവണ ഹബീബിലേക്ക് ഞങ്ങളെ ചേർത്ത് അവസാനം ഒരു വിസാല് നൽകണേ അല്ലാ. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞനേക്കാൾ വലിയ ഭാഗ്യവാൻ റസൂലുള്ളാനെ സ്നേഹിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചു പോയ ആളാണ്, മദീനത്ത് അലഞ്ഞു നടക്കുന്ന ഭ്രാന്തനാണ്. കാരണം എല്ലാ ബുദ്ധിമാന്മാരും സ്വർഗത്തിലെത്തൂല, ഹബീബിനെ ഇഷ്ടം വെച്ച ഭ്രാന്തനും സ്വർഗത്തിലാണ്. ഹബീബിന്റെ ഇഷ്ടയിലായി ഞങ്ങളുടെ കൽബിനെ ലയിപ്പിച്ച് വിസാലിന്റെ ഒരു മക്കാം ഞങ്ങൾക്ക് കൊതിയുണ്ട്. ആശിക്കാൻ അവകാശമില്ലെങ്കിലും ആശിക്കുകയാണ് ഔദാര്യവാനായ റബ്ബേ. ഞങ്ങളെ ഒന്ന് ചേർത്തു തരണേ റഹ്മാനേ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റൊന്ന് അടുത്തേക്ക് നിന്നാൽ ഹബീബിനെ ഒന്ന് പറയാമല്ലോ, റസൂലുള്ളാനെ ഒന്ന് പറയാമല്ലോ. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സൗന്ദര്യമുള്ളൊരു നേതാവ് വേറെയില്ല. എന്തൊരു സൗന്ദര്യമാണ്! അവിടുത്തെ കയ്യോ മാമസിത്തു ദീപാജൻ വല ഹരീറ അല്യന മിൻ കഫി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ള പോലെ മാർദ്ദവമുള്ള ഒരു പട്ടും ലോകത്തില്ല. അവിടുത്തെ മുഖത്തെ പ്രകാശം പോലെ സൂര്യനും പ്രകാശമില്ല, ചന്ദ്രനും പ്രകാശമില്ല.
അവിടുത്തെ സ്വഭാവം പോലെ വേറെ ഒരാൾക്കും സ്വഭാവ മഹിമയില്ല. ഇങ്ങനൊക്കെ റസൂലുള്ളാന് ഇരുന്നങ്ങ് പറയണം. അതാണ് മങ്കൂസ് മൗലിദ്, അതാണ് ഷറഫുല്ലന മൗലിദ്, അതാണ് റസൂലുള്ളാന്റെ മദഹ്. അവിടുത്തെ കണ്ണിന് എന്തൊരു സൗന്ദര്യമാണ്, എപ്പോഴും സുറുമയിട്ടതുപോലെയാണ്. അവിടുത്തെ പിരികത്തിനെത്ര സൗന്ദര്യമാണ്, അത് നല്ല തിങ്ങിയിട്ട് വളരെ മനോഹരമാണ്.